ഹലോ ചിൽഡ്രൻ ഹൗ ആർ യു കിഡ്സീരിയ ഓൺലൈൻ എല്ലാ കൂട്ടുകാരെയും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വീഡിയോസൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കുന്നു എന്ന് ടീച്ചർ അറിഞ്ഞു ഒത്തിരി സന്തോഷം ഇനിയും നന്നായിട്ട് പഠിക്കണം കേട്ടോ പഠിക്കില്ലേ ടീച്ചറിൻ്റെ ഒപ്പം പറയില്ലേ പറയും വെരി ഗുഡ് ഇന്ന് നമുക്ക് പഠിക്കണ്ടേ പഠിക്കാം അല്ലേ ഇന്ന് എന്താണ് പഠിക്കുന്നതെന്ന് അറിയാവോ ഇന്ന് നമ്മൾ നമ്പേഴ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കേ നമ്പേഴ്സ് പഠിക്കാൻ ഇഷ്ടമാണോ നമ്പേഴ്സ് അറിയാവോ ഏതുവരെ അറിയാം ഫിഫ്റ്റി വരെയൊക്കെ അറിയാവോ ആണോ എന്നാലും ഈ നമ്പേഴ്സ് എങ്ങനെയാണ് ഇങ്ങനെ ഓർഡർ ആയിട്ട് വന്നതെന്ന് പഠിക്കണ്ടേ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പഠിക്കുവാനായിട്ട് കഴിയുകയുള്ളു വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ പഠിക്കുമ്പോഴേ ഈ ചെറിയ നമ്പേഴ്സ് എങ്ങനെയാണ് വന്നതെന്ന് പഠിച്ചിരിക്കണം അതറിഞ്ഞാൽ നമുക്ക് വലിയ നമ്പേഴ്സ് ഈസി ആയിട്ട് പഠിക്കാം അതുകൊണ്ട് ടീച്ചർ എളുപ്പത്തിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ നിങ്ങളും പറയണം പറയുമല്ലോ ക്ലാസ് തുടങ്ങിയാലോ അപ്പോൾ ടീച്ചർ ചോദിക്കും ആഴു റെഡി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും യെസ് ഐ ആം റെഡി എന്താ പറയുക ഐ ആം റെഡി ടീച്ചർ ചോദിക്കുക ആരൂ റെഡി ഓക്കെ നമുക്ക് തുടങ്ങാം കുഞ്ഞുങ്ങളെ നിങ്ങളെ കാണുവാനായിട്ട് കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് ആ കൂട്ടുകാരുടെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ആ കൂട്ടുകാർ എന്തൊക്കെയാണ് നിങ്ങളെ കാണിക്കുവാനായി കൊണ്ടുവന്നതെന്ന് അതെന്താണെന്ന് നിങ്ങൾ വേഗത്തിൽ പറയണം കണ്ട ഉടനെ പറയണം ഓക്കെ എന്താ ഈ കൂട്ടുകാരന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നേ ഇതൊരു ആണ് ഏത് നമ്പറാ സീറോ വേഗത്തിൽ പറഞ്ഞു സീറോ ഏത് നമ്പർ ആണ് സീറോ അടുത്ത നമ്പർ ഏതാണെന്ന് പറയുമല്ലോ ഏതാണ് വൺ ഇതോ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ നമ്മൾ ഇതുവരെ പറഞ്ഞു നയൺ വരെ പറഞ്ഞു അപ്പോൾ ഇനി ഇതൊന്ന് വേഗത്തിൽ പറഞ്ഞു നോക്കിയാലോ വേഗത്തിൽ പറയണം കേട്ടോ സീറോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ നയൻ കഴിഞ്ഞിട്ട് എന്താണ് വണ്ണാണോ ഇല്ല അല്ലേ വണ്ണിൻ്റെ കൂടെ ആരെ ചേർക്കണം ആരെ ചേർത്താലാ ടെൻ കിട്ടുക വണ്ണിൻ്റെ കൂടെ ഏത് കൂട്ടുകാരനും കൂടി വന്ന് നിൽക്കണം വണ്ണെന്ന കൂട്ടുകാരൻ നിന്നാൽ വണ്ണെന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ വണ്ണിന്റെ കൂടെ ഏത് കൂട്ടുകാരനും കൂടി ചേരുമ്പോഴാണ് ടെണ്ണാവുക നിങ്ങൾക്ക് അറിയാലോ ചേർന്നപ്പോൾ എന്തായി ടെൺ വണ്ണും സീറോയും കൂടി ചേരുമ്പോൾ എന്താണ് ടെൻ അപ്പോൾ ടെൺ ആകണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ചേരണം വൺ സീറോ അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് ഏത് നമ്പർ ആണ് ടെൻ ഞാൻ കഴിഞ്ഞിട്ട് ടെൺ ടെണ്ണാകാൻ വണ്ണും സീറോയും ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് മലയാളത്തിൽ പറയാം എങ്ങനെയാ മലയാളത്തിൽ പറയുക ഇത് ഏത് നമ്പർ ആണ് ഇത് ഏത് സംഖ്യയാണ് പൂജ്യം ഏതാണ് പൂജ്യം അപ്പോൾ കുഞ്ഞു കൂടെ പറയുവല്ലോ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് കഴിഞ്ഞാൽ പത്ത് പത്തെന്ന സംഖ്യ ആകാൻ ഏതൊക്കെ നമ്പേഴ്സ് ചേരണം ഒന്ന് മാത്രം മതിയോ ഇല്ല ഒന്നിൻ്റെ കൂടെ പൂജ്യം കൂടി വേണം ഒന്നും പൂജ്യം കൂടി ചേരുമ്പോൾ ഒന്നും പൂജ്യം കൂടി ചേരുമ്പോൾ ഇവിടെ നോക്കി ഇപ്പോൾ ഇവർ ടെണ്ണാണോ ഇത് ടെണ്ണാണോ അല്ല അല്ലേ സീറോ ദൂരെയാണ് അപ്പോൾ ഇത് ടെണ്ണെന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല വൺ സീറോ അവർ അടുത്തടുത്ത് നിൽക്കുമ്പോഴോ ടെൺ എന്താകും ദൂരെ ദൂരെ ആണെങ്കിൽ വൺ സീറോ അപ്പോൾ ഈ ടെണ്ണിൽ നിന്ന് സീറോയെ ടീച്ചർ മാറ്റി നിർത്തുകയാണെ വണ്ണിൽ നിന്ന് സീറോയെ ടീച്ചർ മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് നമ്മൾ വൺ ടു ത്രീ എണ്ണത്തില്ലേ അതിൽ ആദ്യ നമ്പർ ഏതാണ് വൺ വണ്ണിന് ടീച്ചർ അടുത്ത് നിർത്തുകയാണ് ഓക്കെ അപ്പോൾ എന്തായി വണ്ണിന്റെ അടുത്ത് നിന്ന് അതായത് ടെന്നിൽ നിന്ന് സീറോ മാറ്റി സീറോയുടെ സ്ഥലത്ത് എന്ത് ചേർത്തു വൺ ചേർത്തു ടെന്നിൽ നിന്ന് സീറോ മാറ്റി നിർത്തിയിട്ട് സീറോയുടെ സ്ഥലത്ത് വൺ ചേർത്തു അപ്പോൾ ഏത് നമ്പറായി ഇലവൺ ഏത് നമ്പറാണ് ഇലവൺ അപ്പോൾ ഇത് എങ്ങനെയാ നമ്മൾ പറയുക ടെന്നിൽ നിന്ന് സീറോ മാറ്റി അവിടെ വൺ ചേർത്തു അപ്പോൾ ടെന്നിനോട് കൂടി വൺ ചേരുമ്പോൾ ഇലവൻ എന്താകും വീണ്ടും ടെൻ ഇവിടെ ഇരിക്കുകയാണ് അല്ലേ ഈ ടെന്നിൽ നിന്ന് ടീച്ചർ സീറോയെ മാറ്റി നിർത്തി വൺ ചേർത്തപ്പോൾ ഇലവൻ ആയി വൺ എന്താണ് കഴിഞ്ഞെന്താണ് ടീച്ചർ വണ്ണിനോട് കൂടി ടു ചേർക്കുകയാണ് അപ്പോൾ എന്താ അപ്പോൾ എന്താകും എന്തായി ട്വൽ വൺ ട്വൽവ്

ടെന്നിനോട് കൂടി ടു ചേർത്തു ടെന്നിനോട് കൂടി ടു ചേർത്തപ്പോൾ സീറോയെ മാറ്റി നിർത്തി അല്ലേ സീറോ സ്ഥലത്ത് എന്ത് ചേർത്തു ടു അപ്പോൾ എന്തായി ട്വൽവ് എന്തായി ട്വൽ വീണ്ടും ടെൻ വന്നു ടെന്നിൽ നിന്ന് ടീച്ചർ ആരെ മാറ്റി നിർത്തി സീറോയെ മാറ്റി നിർത്തി വണ്ണിനെ നിർത്തിയപ്പോൾ ഇലവൻ ടുവിനെ നിർത്തിയപ്പോൾ ട്വൽവ് അടുത്ത ആരെയാണ് നിർത്തേണ്ടത് ത്രീ ത്രീയെ നിർത്തുമ്പോൾ എന്തായി എന്താണ് എന്താണ് അല്ല നീട്ടി പറയണം അപ്പോള് ഓക്കെ അപ്പോൾ അപ്പോൾ ഇത് എങ്ങനെയാ പാടുക ടീച്ചറിന്റെ കൂടെ പാടിയേ ആൻഡ് 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 ആണല്ലോ ആണല്ലോ പഠിച്ചല്ലോ തേട്ടീൻ എങ്ങനെയാണ് വന്നതെന്ന് പഠിച്ചല്ലോ ടെണിനോട് ത്രീ ചേർത്തു വീണ്ടും അടുത്തടുത്ത് വന്നു അപ്പോൾ ടെൻ ആയി ടീച്ചർ സീറോയെ മാറ്റി നിർത്തി വൺ ചേർത്തപ്പോൾ ഇലവൻ ടു ചേർത്തപ്പോൾ ട്വൽവ് ത്രീ ചേർത്തപ്പോൾ തേർട്ടീൻ അടുത്ത ആരെയാണ് ചേർക്കാൻ പോകുന്നത് യെസ് ഫോർ ഫോറിനെ ചേർക്കുകയാണ് വണ്ണും ഫോറും ചേരുമ്പോൾ ആണല്ലോ അതെ വണ്ണും ഫോറും ചേരുമ്പോൾ ഫോർട്ടീൻ വണ്ണും ഫോറും ചേരുമ്പോൾ

ടെന്നിനോട് നാല് ചേരുമ്പോൾ പത്ത് നാല് പതിനാല് ഓക്കേ പത്തിനോട് നാല് ചേരുന്നു പതിനാല് പത്തിനോട് മൂന്ന് ചേരുന്നു പതിമൂന്ന് പത്തിനോട് രണ്ട് ചേരുന്നു പന്ത്രണ്ട് പത്തിനോട് ഒന്ന് ചേരുന്നു പതിനൊന്ന് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് പത്തിനോട് വൺ ടു ത്രീ ചേരുമ്പോഴാണ് ഇലവൻ ട്വൽവ് തേർട്ടീൻ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലൊക്കെ ഉണ്ടാകുന്നത് ഓക്കെ വീണ്ടും വണ്ണും സീറോയും ഒരുമിച്ച് നിൽക്കുക ടീച്ചർ ആ സീറോയെ പിടിച്ച് മാറ്റി നിർത്തുക സീറോയെ മാറ്റി നിർത്തി അടുത്ത ആരെയാണ് ചേർക്കാൻ പോകുന്നത് ഫൈവ് 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 ചേർന്നപ്പോൾ എന്തായി വണ്ണും ഫൈവും ചേർന്നപ്പോൾ ഫിഫ്റ്റീൻ ആയല്ലോ ും ഫൈവും ചേർന്നപ്പോൾ ആയല്ലോ എങ്ങനെയാ പാടുകൊർ ഫൈവ് ഫിഫ്റ്റീൻ ആണല്ലോ ആൻഡ് ആൻഡ് മോർ മോർ എന്താണ് എന്താണ് ആണല്ലോ പത്തിനോട് ചേരുമ്പോൾ ും അഞ്ചും ചേരുമ്പോൾ പത്തും അഞ്ചും ചേരുമ്പോൾ പതിനഞ്ച് ഓക്കെ വണ്ണും സീറോയും അടുത്തടുത്ത് വന്നു ടീച്ചർ വീണ്ടും ആ സീറോയെ മാറ്റി നിർത്തുകയാണേ കുഞ്ഞുങ്ങളെ സീറോയെ മാറ്റി നിർത്തി എന്നിട്ടോ ആന ചേർക്കാനായിട്ട് പോവുകയാണ് സിക്സിന് അടുത്തുകൊണ്ടുവന്ന് നിർത്തി സിക്സിന് അടുത്തുകൊണ്ട് വന്ന് നിർത്തിയപ്പോൾ എന്തായിരുമ്പോൾ പതിനാറ് പത്തും ആറും പതിനാറ് പത്തും ആറും ചേരുമ്പോൾ അപ്പോൾ ഇത് എങ്ങനെയാ പാടുക ആൻഡ് മോർ

േ വീണ്ടും സീറോയും അടുത്തെടുത്ത് വന്നു സീറോയെ മാറ്റി നിർത്തിനെ ചേർക്കുന്നു അപ്പോളോ വൺ എന്താണ്

എന്താണ് അപ്പോൾ വരെ പഠിച്ചു അല്ലേ അടുത്തെന്താണ് വീണ്ടും നോക്കി ഈ വണ്ണും സീറോയെ അടുത്തടുത്ത് വന്നു അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ സീറോയെ മാറ്റി നിർത്തി അടുത്ത് ആര് ചേർക്കാനായിട്ട് പോവുകയാണ് പറയുമ്പോൾ എന്താ നയ പത്തും ഒൻപതും ചേരുമ്പോൾ പത്തൊൻപത് പത്തും ഒൻപതും ചേരുമ്പോൾ പത്തൊൻപത് ഓക്കെ അതെങ്ങനെയാ പാടുക ടെൻ ആൻ നയൻമോർ മേക് എന്താണ് എന്താണ് ടെൻ ആൻ നയൻമോർ മേക് നൈൻറ്റീൻ ആണല്ലോ എന്താണ് എന്താണ് ആൻഡ് മോർ അപ്പോള് നയൻറ്റീൻ വരെ പഠിച്ചു ഇനി ഏതു നമ്പർ ചേർക്കും ടെണിനോടൊപ്പം നയൻ വരെ ചേർത്തു ഇനി ഏതെങ്കിലും നമ്പർ ചേർക്കാനായിട്ട് പറ്റുമോ ഇല്ല അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ നയൻ കഴിഞ്ഞിട്ട് എന്താണ് വന്നത് കഴിഞ്ഞിട്ട് അപ്പോൾ നയൻറ്റീൻ കഴിഞ്ഞിട്ട് ട്വന്റി നയന്റീൻ കഴിഞ്ഞിട്ട് എന്താണ് ട്വന്റി സീറോ നമ്മൾ വൺ ടു ത്രീ എന്ന് കൗണ്ട് ചെയ്ത് നയൻ കഴിഞ്ഞപ്പോൾ വൺ സീറോ എന്നായിരുന്നു ടെൻ ആയിരുന്നു നയൻ ടെൻ നയൻറ്റീൻ കഴിഞ്ഞിട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഒരുമിച്ച് കൗണ്ട് ചെയ്താലോ ഒരുമിച്ച് പറയണേ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ ടെന്നിൻ്റെ കൂടെ നമ്മൾ വൺ ടു ത്രീ ആഡ് ചെയ്തതുകൊണ്ടാണ് കണ്ടു ഇവിടെയെല്ലാം എന്ത് വന്നിരിക്കുന്നു വൺ 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 ടെന്നിൻ്റെ വൺ സീറോയുടെ സ്ഥലത്ത് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ എഴുതിയിരിക്കുന്നു ഓക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇലവൻ ട്വൽവ് ഒക്കെ വന്നതെന്ന് അപ്പോൾ വൺ മുതൽ ട്വൻറ്റി വരെ നമ്മൾ നോക്കി ആണല്ലോ എങ്ങനെയാ വൺ ഒന്ന് ടു രണ്ട് ത്രീ മൂന്ന് ഫോർ നാല് ഫൈവ് അഞ്ച് സിക്സ് ആറ് സെവൻ ഏഴ് എയ്റ്റ് എട്ട് നയൻ ഒൻപത് ടെൻ പത്ത് പത്ത് കഴിഞ്ഞ് വരുന്നത് നമ്മൾ എങ്ങനെ പറയും ഇലവൻ പതിനൊന്ന് ട്വൽവ് പന്ത്രണ്ട് തേർട്ടീൻ പതിമൂന്ന് ഫോർട്ടീൻ പതിനാല് ഫിഫ്റ്റീൻ പതിനഞ്ച് സിക്സ്റ്റീൻ പതിനാറ് സെവൻറ്റീൻ പതിനേഴ് എയ്റ്റീൻ പതിനെട്ട് നയൻറ്റീൻ പത്തൊൻപത് ട്വൻ്റി ഇരുപത് ഓക്കെ അപ്പോൾ വൺ മുതൽ ട്വൻ്റി വരെ നിങ്ങളുടെ പേരൻസിന് നിങ്ങൾ എഴുതി കൊടുക്കണം എഴുതി നൽകുമല്ലോ വൺ മുതൽ ട്വൻ്റി വരെ തെറ്റാതെ എഴുതണം എന്നിട്ട് നിങ്ങൾ എന്താ പാടുക ടെൻ ആൻഡ് വൺ മോർ മേക് എന്താണ് എന്താണ് ആൻഡ് മോർ ഇലവൻ ആണല്ലോ അതുപോലെ എല്ലാം പാടണം ഓക്കേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നമ്പേഴ്സ് പഠിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ ബൈ ബൈ താങ്ക്